ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷഹനാസ് വെറൈറ്റി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ നമ്മൾ എണീച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കുള്ള ഒരു കൺഫ്യൂഷനാണ്, ഇന്ന് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറേബ്യൻ ബ്രേക്ക്ഫാസ്റ്റായ തമീസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതുണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്, കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. സാധാരണയായി ഈ അറബ് രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഫൂൽ എന്ന് പറയുന്ന സുഡാനി പയർ കൊണ്ടുള്ള ഒരു കറിയാണ്. ഞാനിവിടെ അതിന് പകരമായിട്ട് പരിപ്പ് വെച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. ഇതിന് നല്ല കോമ്പിനേഷനാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കാദ്യം തമീസ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഒരു കപ്പ് ഇളം ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സാക്കി ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. പിന്നെ 3 കപ്പ് മൈദ, 1.5 കപ്പ് ഗോതമ്പ് പൊടി, രണ്ടും കൂടി നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മൈദ എടുക്കുമ്പോൾ മൈദ എത്രയാണ് എടുക്കണത് അതിൻ്റെ പകുതി ഭാഗമാണ് നമ്മൾ ഗോതമ്പ് പൊടി എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഗോതമ്പ് പൊടി ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് മൈദ മാത്രമായിട്ട് എടുത്തിട്ടായാലും ഇത് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന പൊടിയുടെ അളവ് ടോട്ടല് 4.5 കപ്പാണ്. ഇനി നമുക്ക് ഈ ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും കൂട്ടിയിട്ട് നല്ലതുപോലെ ഒരു സ്പൂണ് വെച്ച് മിക്സാക്കി എടുക്കാം. നല്ലതുപോലെ മിക്സായി കഴിഞ്ഞാൽ നമുക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ള ബാക്കി ഏതോ ഓയിൽ വേണമെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറിയ കട്ടകളായിട്ടൊക്കെ കെടുക്കും, അതൊക്കെ സ്പൂൺ കൊണ്ട് നന്നായി ഉടച്ച് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ ഈസ്റ്റ് ഇവിടെ നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഈ ഒരു മാവ് കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. കുഴയ്ക്കുമ്പോൾ വെള്ളത്തിന് കുറച്ച് കുറവ് തോന്നും, അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കണ ആ ഒരു രീതിയിൽ നല്ലതുപോലെ കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം മാവ്. കുഴയ്ക്കുമ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് നല്ലതുപോലെ സോഫ്റ്റാക്കി കുഴച്ചെടുക്കാൻ നോക്കണം. പിന്നെ എത്രത്തോളം സോഫ്റ്റായി കുഴയ്ക്കാൻ പറ്റുന്നോ അത്രത്തോളം സോഫ്റ്റായി കുഴച്ചെടുക്കാൻ നോക്കണം. മാവ് കുഴച്ച് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് 2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. അതിനായി ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മൂടി വയ്ക്കാം. ഓയിൽ തടവി കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ മാവ് പൊന്തി വരുന്ന സമയത്ത് അതിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനും ഇവിടെ നമുക്ക് അതിൽ നിന്ന് എടുക്കാനൊരു എളുപ്പത്തിനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് ഇനി ഇതിപ്പോൾ പുറത്തേക്ക് എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. മാവ് പൊന്താനെടുക്കുന്ന സമയം കാലാവസ്ഥയുടെ ടെമ്പറേച്ചർ അനുസരിച്ച് വ്യത്യാസപ്പെടും. തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ ഇത് പൊന്താനായിട്ട് കുറച്ചധികം ടൈം വേണ്ടി വരും. ഇതിപ്പോൾ ഇവിടെ 2 മണിക്കൂർ കൊണ്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി മാവ് നമുക്ക് 4 ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഓരോ പീസും അധികം പ്രസ് ചെയ്യാതെ ബോളുകളാക്കി എടുക്കാം. ഇപ്പോൾ ഈ 4 പീസും ഞാൻ ഇതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പരത്താനായിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് അതിന് മേലെ ഓരോ ബോളും വെച്ച് പരത്തിയെടുക്കാം. ഇതുപോലെ കൈകൊണ്ട് പരത്തി കൊടുക്കാം. പരത്തി കൊടുക്കുമ്പോൾ കൈമുട്ടി പിടിക്കാണ്ടിരിക്കാനായിട്ട് മുകൾ ഭാഗത്ത് കുറച്ച് മൈദപ്പൊടി ഇട്ട് ഒന്ന് പരത്തി റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. നമ്മൾ ഈ മാവ് പരത്തിയെടുക്കുമ്പോൾ ഇതുപോലെ ഈ ഒരു കനത്തിൽ പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് കനാവാനും പാടില്ല, കനം തീരെ കുറയാനും പാടില്ല. ഇത് പരത്തി കഴിഞ്ഞാൽ നമ്മുടെ വിരലിൻ്റെ തുമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് ചൂടുന്ന സമയത്ത് പോള വരാണ്ടിരിക്കാനാണ്. പോളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കുപ്പൂസിൻ്റെ പോലെ ആയിപ്പോവും. ഇങ്ങനെ പരത്തി കഴിഞ്ഞാൽ ഇത് കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് തട്ടി നമുക്ക് ചുട്ടെടുക്കാം. ഞാനിതിപ്പോൾ ഇവിടെ ചുട്ടെടുക്കുന്നത് നമ്മുടെ ദോശ തവിയിൽ വെച്ചിട്ടാണ്. അറബ് രാജ്യങ്ങളിലൊക്കെ ഇത് ചുട്ടെടുക്കാനായിട്ട് പ്രത്യേക സജ്ജമാക്കിയ മഡ് ഓവൺ ഉണ്ട്, അതിൽ വെച്ചിട്ടാണ് അവർ ചുട്ടെടുക്കുന്നത്.
ദോശ തവയിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെള്ളം കൈ കൊണ്ടൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതിന് മുകളിലായിട്ട്. ഇതൊരുപാട് ഡ്രൈ ആയി പോകാണ്ടിരിക്കാനാണ് നമ്മളിങ്ങനെ വെള്ളം സ്പ്രെഡാക്കി കൊടുക്കുന്നത്. ഇതിങ്ങനെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കഴിഞ്ഞാൽ നേരത്തെ ചെയ്തപോലെ കുറച്ച് വെള്ളം ഇതിന് മേൽഭാഗത്തൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അതിനുശേഷം ഇത് തിരിച്ചു മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇതുപോലെ ബാക്കിയുള്ള ബോൾസ് നമുക്ക് ഇതുപോലെ പരത്തി ചുട്ടെടുക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറം ഭാഗം കുറച്ച് ക്രിസ്പി ആയിരിക്കും, ഉൾഭാഗം കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ തമീസ് ഇവിടെ റെഡി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കഴിക്കുമ്പോൾ നമ്മളെപ്പോഴും ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് നോക്കണം കേട്ടോ. ഇത് ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് ശരിക്കും ഫീൽ ചെയ്യുള്ളൂ. ഇത് ചൂടാറി കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള പരിപ്പ് കറി തയ്യാറാക്കാം. ഇതിനായി ഒരു കപ്പ് പരിപ്പെടുത്ത് കഴുകി വൃത്തിയാക്കി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് നമുക്ക് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ ഈ ഒരു കട്ടിയിലാണ് നമ്മൾ ഈ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കേണ്ടത്. വെള്ളം കൂടുതലുണ്ടെന്ന് വെച്ചാൽ ഒന്ന് വറ്റിച്ച് ഇതുപോലെ ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഒരു സവോള ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഗരം മസാലപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഏഴോ എട്ടോ അല്ലി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് മല്ലിയില അരിഞ്ഞത്, ഒരു നാരങ്ങയുടെ പകുതി ഭാഗം, എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുളക് കൂട്ടിയെടുക്കാം. ഇത്രയുമാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ചൂടായ ഒരു പാനിലേക്ക് സവോള വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നാൽ നമുക്ക് ഈ സവോള അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവോളയിൽ നിന്ന് ഞാൻ കുറച്ച് ഭാഗം മാറ്റിവെക്കുന്നുണ്ട് അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. സവോള ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. സവോള നന്നായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി, ഒരുപാട് ഗോൾഡൻ കളറാവാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടും കൂടി ഒന്ന് പച്ചമുണക്കൊന്ന് പോയി നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇപ്പോൾ നമ്മുടെ സവോളയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് തക്കാളി ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി വാട്ടിയെടുക്കാം. എല്ലാം നല്ലതുപോലെ വാടി വന്നാൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച പൊടികളെല്ലാം ഇതിലേക്കിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് കുറവുണ്ടെന്ന് വെച്ചാൽ വേണമെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറു നാരങ്ങയുടെ ഹാഫ് പോർഷൻ ഞാൻ എടുത്ത് വെച്ചിരുന്നല്ലോ, അത് വേണമെങ്കിൽ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, നാരങ്ങ പിഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ ആ ഒരു നീരിൻ്റെ ആ ഒരു പുളിപ്പും കൂടി ആകുമ്പോൾ ഈ ഒരു കറിക്ക് പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാനിതിൽ പിഴിഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു പരിപ്പ് കറി നമ്മുടെ ഈ ഒരു തമീസിലേക്ക് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. നമ്മളീ പുട്ടും പത്തിരിയും ദോശയൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കേട്ടോ, ഡിന്നറിന് അത് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.